സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ദി പ്രോഗ്രാമർ വിത്ത് എ സെറ്റ് ഓഫ് ബെസ്റ്റ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പ്രോഗ്രാംസ് മോർ കംഫർട്ടബിൾ ടു റീഡ് ആൻഡ് മെയിൻറ്റെയിൻ പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം കൂടുതൽ കംഫർട്ടായിട്ട് റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ് പ്രൊവൈഡ് ചെയ്തലാണ് കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം കൂടുതൽ കംഫർട്ടായിട്ട് റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ് പ്രൊവൈഡ് ചെയ്താണ് കോഡിംഗ് ഗൈഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യൊരു ഗൈഡ് ലൈൻസ് നോക്കുക ലൈൻ ലെങ്ത് ഇറ്റ് ഈസ് കൺസിഡേഡ് എ ഗുഡ് പ്രാക്ടീസ് ടു കീപ് ദി ലെങ്ത് ഓഫ് സോയ് സ്കോഡ് ലൈൻസ് അറ്റ് ഓർ ബിലോ എയ്റ്റി ക്യാരക്ടേഴ്സ് സോയ്സ് കോഡ് ലൈൻ്റെ ലെങ്ത്ത് എൺപത് ക്യാരക്ടറിലോ അതിൽ താഴെയോ ആവാൻ ശ്രമിക്കേണ്ടതാണ് സോയ്സ് കോഡ് ലൈനിൻ്റെ ലെങ്ത് എൺപത് ക്യാരക്ടറിലോ അല്ലെങ്കിൽ അതിന് താഴെയോ ആവാൻ ശ്രമിക്കേണ്ടതാണ് ലൈൻസ് ലോങ്ങർ ദാൻ ദിസ് മേ നോട്ട് ബി വിസിബിൾ പ്രോപ്പർലി ഓൺ സം ടെർമിനൽസ് ആൻഡ് ടൂൾസ് ചില ടെർമിനലുകളിൽ എൺപതിൽ കൂടുതൽ ലൈൻസ് വന്നാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല ടെർബോസിയിലൊക്കെ ഒരു പർട്ടിക്കുലർ ലെങ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡോ മൗസോ ഉപയോഗിച്ച് ഡൗൺ ചെയ്താലേ മുഴുവൻ കോഡും വിസിബിൾ ആവുകയുള്ളൂ അപ്പോൾ ചില ടെർമിനൽ എന്താണ് എൺപതിൽ കൂടുതൽ ലൈൻസ് വന്നാൽ ചെയ്യുക നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല സം പ്രിൻ്റേഴ്സ് വിൽ ട്രൈ ഗേറ്റ് ലൈൻസ് ലോങ്ങർ ദാൻ എയ്റ്റി കോളംസ് അതുപോലെ എൺപത് കോളത്തിൽ കൂടുതലുള്ള കോഡ് പ്രിന്റ് ചെയ്യുമ്പോൾ ചില പ്രിൻറ്റേഴ്സ് എന്ത് ചെയ്യും ആ ലൈൻസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അടുത്താണ് സ്പേസിങ് ദി അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് സ്പേസസ് വിത്തിൻ എ ലൈൻ ഓഫ് കോഡ് ക്യാൻ ഇംപ്രൂവ് റീഡബിലിറ്റി പ്രോപ്പറായി സ്പേസ് യൂസ് ചെയ്താൽ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും നോക്കി നോക്കാം അപ്പം ആദ്യം കാണുന്ന സ്റ്റേറ്റ്മെൻ്റിൽ നമുക്ക് സ്പേസസ് ഉപയോഗിക്കുന്നില്ല സോ അതൊരു ബാഡ് കോഡിങ്ങാണ് രണ്ടാമത്തേൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് സോ അതെന്താണ് നല്ലൊരു കോഡിങ്ങും ആണ് അടുത്താണ് ദി കോഡ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ് ആസ് എ റൂൾ ഓഫ് ദം ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വൺ കമൺ ലൈൻ ഓൺ ദി ആവറേജ് ഫോർ എവറി ത്രീ സോയിസ് ലൈൻ അപ്പോൾ ആവറേജ് ഒരു മൂന്ന് ലൈൻസ് ഓഫ് കോഡ് കഴിഞ്ഞ് ഒരു കമന്റ് ലൈൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു ആവറേജ് ഒരു മൂന്ന് ലൈൻസ് ഓഫ് കോഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒരു കമന്റ് ലൈൻ ഉണ്ടായിരിക്കണം അതായത് അത് കോഡിൻ്റെ അണ്ടർസ്റ്റാൻഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും അടുത്താണ് ദി ലെങ്ത് ഓഫ് എനി ഫങ്ഷൻ ഷുഡ് നോട്ട് എക്സിഡ് ടെൻ സോയ്സ് ലൈൻസ് എ വെരി ലെങ്ത്തി ഫങ്ഷൻ ഈസ് ജനറലി വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആസ് ഇറ്റ് പോസിബിളി ക്യാരിസ് ഔട്ട് മെനി വേരിയസ് ഫംഗ്ഷൻസ് ഫോർ ദി സെയിം റീസൺ ലെങ്ത്തി ഫംഗ്ഷൻസ് ആർ പോസിബിൾ ടു ഹാവ് എ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജർ നമ്പർ ഓഫ് ബഗ്സ് ഒരു ലെങ്ത് ആയ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് അതുപോലെ ഒരുപാട് ബഗ്സ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഫങ്ഷൻ ലെങ്ത്ത് ടെൻ സോഴ്സ് ലൈനിൽ കൂടാതെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്താണ് ഡു നോട്ട് യൂസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് മേക്സ് എ പ്രോഗ്രാം അൺസ്ട്രക്ചേഡ് ആൻഡ് വെരി ടഫ് ടു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പ്രോഗ്രാമിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതോടെ പ്രോഗ്രാം എന്താവും അൺസ്ട്രക്ചേർഡ് ആവുകയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും പ്രോഗ്രാമിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നവർ പ്രോഗ്രാം അൺസ്ട്രക്ചേർഡ് ആവുകയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അടുത്താണ് ലിമിറ്റഡ് യൂസ് ഓഫ് ഗ്ലോബൽസ് ദീസ് റൂൾസ് ടെൽ അബൌട്ട് വിച്ച് ടൈപ്പ്സ് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ഗ്ലോബൽ ആൻഡ് ദ ഡാറ്റ കാൺ ബി ഈ റൂൾ പറയുന്നത് ഏത് ടൈപ്പ് ഡാറ്റയാണ് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതെന്നും ഏത് ടൈപ്പ് ഡാറ്റയാണ് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തതെന്നും അപ്പോൾ റൂൾ എന്താ പറയുന്നത് ഏത് ടൈപ്പ് ഡാറ്റയാണ് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതെന്നും ഏത് ടൈപ്പ് ഡാറ്റയാണ് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തതെന്നും അടുത്താണ് എറർ മെസ്സേജസ് എറർ ഹാൻഡ്ലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ദിസ് ഡസ് നോട്ട് ഓൺലി ഇൻക്ലൂഡ് ആഡിംഗ് ദി നെസസറി ലോജിക് ടു ടെസ്റ്റ് ഫോർ ആൻഡ് ഹാൻഡിൽ എറേഴ്സ് ബട്ട് ഓൾസോ ഇൻവോൾവ്സ് മേക്കിംഗ് എറർ മെസ്സേജസ് മീനിങ് ഫുൾ അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ അത്യാവശ്യം ഒരു ഘടകമാണ് ചെയ്യുന്നത് എറർ ഹാൻഡിലിംഗ് എന്നാൽ എറേഴ്സ് ഹാൻഡിൽ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ലോജിക്ക് ആഡ് ചെയ്യുന്നത് മാത്രമല്ല എന്താണ് എറർ മെസ്സേജ് മീനിങ് ഫുള്ളാക്കാനും വേണ്ടിയിട്ടാണ് എറർ ഹാൻഡിലിംഗ് എറേഴ്സ് ഹാൻഡിൽ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ലോജിക്ക് ആഡ് ചെയ്യുന്നത് മാത്രമല്ല എന്താണ് നമ്മളെ എറർ മെസ്സേജ് മീനിങ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് എറർ ഹാൻഡിലിംഗ് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗൈഡ് ലൈൻസ്